ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേരള സർക്കാർ മൃഗ സംരക്ഷണ വകുപ്പിൻ്റെ കീഴിലുള്ള ഹൈടെക് ഡയറി ഫാം കുരുവട്ടപുര ഫാമിൻ്റെ മുന്നിലാണ്. ഇപ്പോൾ നമ്മളിവിടെ നേരത്തെ വന്ന സമയത്ത് ഇവിടെ പാല് വാങ്ങുവാൻ വന്നിരുന്ന ജനങ്ങളുടെ ഒരു വൻ ജനക്കൂട്ടമാണ് ഇവിടെ കണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇത്രയും വലിയൊരു ജനക്കൂട്ടം, ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു ജനക്കൂട്ടം നിൽക്കുന്നത് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമുക്ക് നിലവിൽ ഇപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഒരുപാട് സ്പേസ് ഇവിടെ ഉണ്ടായിട്ട് പോലും ആൾക്കാരെല്ലാം വന്ന് നിൽക്കുന്ന നല്ല ടീമിൽ കൂടി ഇവിടെ നിന്നാണ് ഈ പാൽ മേടിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ ഡയറി ഫാമിൽ പാലിൻ്റെ അത്രത്തോളം ഗുണമേന്മയുള്ള ഒരു പാല് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയും ജനം വന്നുകൂടുന്നത്. അപ്പോൾ എനിക്കിപ്പം ജനങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ സ്വന്തമായി തന്നെ അതൊന്ന് ആലോചിച്ച് ചേർക്കേണ്ട ഒരു തീരുമാനമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് രീതിയിലുള്ള ഒരു ഇതാണ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ അത്യാവശ്യ ഒരു ആവശ്യമാണ് പാല് എന്നെങ്കിലും നമ്മൾ വരുന്ന സമയങ്ങളിൽ അതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ, സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിലും വലിയൊരു ഭവിഷ്യത്ത് വെച്ചാൽ ഈ നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ പാല് വാങ്ങാൻ വേണ്ടി വരുന്നത്. അപ്പം ഇനിയും വരും ദിവസങ്ങളിൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അപ്പോൾ ഇവ അതിൽ ഇവിടെ ഒരു ലൈനോ മാർക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. നിലവിൽ അത് മാനേജ്മെൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഇത്രയും സ്പേസ് ഉള്ളപ്പോൾ അവിടെ നമുക്ക് ഒരു മീറ്റർ അകലത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റുമായിട്ട് സഹകരിച്ച് അവരുമായിട്ട് നമ്മൾ പിന്നെ ആലോചിച്ചു കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് മുൻപേ ഇവിടെ അവർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, മഴ ഇപ്പോഴത്തെ മഴയിൽ അത് പോയെന്നാണ്. പക്ഷേ എങ്കിൽ പോലും വീണ്ടും അത് ചെയ്യേണ്ടത് മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു.